നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഈ മഴയൊക്കെ പെയ്യുമ്പോണ്ടല്ലോ ഞങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്കൊക്കെ വെള്ളം വീഴുകയും കുട്ടികൾക്കൊക്കെ അതൊരു സന്തോഷമാണ്. മഴയുടെ ശബ്ദവും ചോർച്ചയും കാരണം ടീച്ചർ പിന്നെ പഠിപ്പിക്കില്ലല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. കാരണം അമ്മൂമ്മ, ഞങ്ങളുടെ വീട്ടിൽ രാവിലെ അപ്പൂമ്മനും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മൂമ്മ മാത്രമല്ലേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ വീട്ടിലും ചോർച്ച ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ ഉടൻ വീട്ടിലേക്ക് ഒരു ഓട്ടോ ഉണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ വീട്ടിനകത്ത് മുഴുവൻ മഴവെള്ളമായിരിക്കും. രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് വൈകിട്ട് ഞാൻ വരുമ്പോൾ കഴിക്കാനുള്ള ആഹാരം മഴവെള്ളം വീഴാതെ പൊതിഞ്ഞു പിടിച്ച് ഒരു കോണിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അമ്മൂമ്മയുടെ മുഖം ഇപ്പോഴും കണ്ണിലുണ്ട്. ഏത് മഴയത്തും എത്ര തണുപ്പിലുണ്ടല്ലോ, ആഹാരത്തിനൊരു ചൂടുണ്ട്. അതെന്താണെന്നറിയോ? എൻ്റെ അമ്മൂമ്മയുടെ ഹൃദയത്തിൻ്റെ ചൂടാ. നെഞ്ചോരം ചേർത്ത് പിടിച്ചിരുന്നുകൊണ്ടുള്ള ചൂട്. എന്തോ ഓർത്തെന്ന പോലെ നിറകണ്ണുകളോട് ലക്ഷ്മി പറയുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് നന്ദു. അതൊക്കെ കഴിഞ്ഞല്ലേടാ, പിന്നെന്തിനാ? പറ്റുന്നില്ല നന്ദേട്ട, എത്ര ഓർക്കണ്ടാന്ന് വിചാരിച്ചാലും മനസ്സിൽ നിന്ന് അതൊന്നും മായ്ച്ചലയാൻ പറ്റുന്നില്ല എനിക്ക്. മഴയെ പ്രണയിക്കുന്നവരുണ്ടാവും, പക്ഷേ കുഞ്ഞു ലക്ഷ്മിക്ക് മഴ എന്ന പേടിയായിരുന്നു. എത്രയെത്ര രാത്രികളാണെന്നറിയോ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉറങ്ങാതെ നേരം വിളിപ്പിച്ച്. അമ്മക്കിളി കുഞ്ഞുങ്ങളെ ചെറുകിനടിയിൽ ഒളിപ്പിക്കുന്ന പോലെയാണ് അപ്പൂപ്പനും അമ്മൂമ്മേനെ പൊതിഞ്ഞ് പിടിച്ചിരുന്ന്. അവർക്ക് രണ്ടുപേർക്കും തണുത്താലും എനിക്ക് തണുപ്പ് തോന്നരുതെന്ന ഉദ്ദേശത്തോടെ. നന്ദുവിൻ്റെ നെഞ്ചിൽ തലചാരി നിന്ന് ലക്ഷ്മി പറയുമ്പോൾ തൻ്റെ ഇരുകൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു നന്ദു. ഇപ്പോൾ എത്ര വലിയ തണുപ്പും ചൂടും, ഒന്നും നിന്നിലേക്ക് വരാതിരിക്കാൻ, നിന്നെ ഇങ്ങനെ എന്നും പൊതിഞ്ഞ് പിടിക്കാൻ ഈ ഞാനില്ലേ? എൻ്റെ നെഞ്ചിലെ ചൂടെന്നും നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ, നിനക്ക് മാത്രം. അല്പം ഉറപ്പുള്ള ശബ്ദത്തിൽ ലക്ഷ്മിയുടെ തലയിലൊന്ന് ചുംബിച്ചുകൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ പരിസരം പോലും മറന്ന് കണ്ണീരോടെ അവനെയൊന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു ലക്ഷ്മി. ഹലോ, ഇത് സ്കൂളാണ്, പാർക്കല്ല. പെട്ടെന്ന് അനന്തുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവനിൽ നിന്നൊന്ന് അടർന്നു മാറി ലക്ഷ്മി. രണ്ടുപേർക്കൊരു കേടും കൂടാ സംരക്ഷിക്കാനേ ഈ ഞാനുണ്ട്. എൻ്റെ മരണം വരെ നിങ്ങൾക്ക് കൂട്ടായി ഞാനുണ്ടാവും, അത് മറന്നുപോരുത്. പുഞ്ചിരിയോടെ തമാശ പോലെയാണ് അനന്തു പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ ആത്മാർത്ഥത മനസ്സിലാക്കാൻ അവൻ്റെ നിറകണ്ണുകൾ തന്നെ ധാരാളമായിരുന്നു. അനന്തു പറഞ്ഞത് ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ലക്ഷ്മി. വാൻതുവേട്ടാ, നമുക്ക് നടക്കാം. അതും പറഞ്ഞുകൊണ്ട് അവനെയും വലിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു ലക്ഷ്മി. സ്കൂളിലെ നീണ്ട കോറിഡോറും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും സ്കൂൾ ജീവിതത്തിലെ രസകരമായ ഓരോ മുഹൂർത്തങ്ങളും അനന്തവും നന്ദവും മത്സരിച്ചു പറയുമ്പോൾ അതെല്ലാം നിറഞ്ഞ മനസ്സോടെ കേട്ട് നടന്നു ലക്ഷ്മിയും ശ്വേതയും. ഓരോ ബ്ലോക്കിലെത്തുമ്പോഴും അവിടെ വെച്ചുണ്ടായ ഓരോ കഥകളും നന്ദുവും അനന്തവും ശ്വേതയോടും ലക്ഷ്മിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹയർ സെക്കൻഡറി ബ്ലോക്കിന് മുന്നിൽ കയ്യിൽ രണ്ട് ഫയലുകളുമായി നടന്നു വരുന്ന അല്പം വയസ്സായ ഒരു സിസ്റ്ററിനെ കണ്ടപ്പോൾ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് പ്രതീക്ഷിച്ചതെന്തോ കണ്ടതുപോലെ അവർക്ക് അടുത്തേക്ക് ഓടി അനന്തവും നന്ദുവും. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ പരിചയമുള്ള ഭാവത്തിൽ നോക്കി നിന്നവർ. മേരി മാമിന് ഞങ്ങൾ മനസ്സിലായില്ലേ? നന്ദു ചോദിച്ചു. ഗോവിന്ദ്, ഗോവിന്ദ് അല്ലേ? നിറഞ്ഞ മനസ്സോട് അവർ ചോദിക്കുമ്പോൾ അതേ എന്ന ഭാവത്തിൽ തലകുലുക്കി നന്ദു. അപ്പൊ ഇതോ, ഇതാരാണെന്നറിയോ? അനന്തുവിനെ ഒന്ന് ചൂണ്ടിക്കൊണ്ട് നന്ദു ചോദിച്ചു. അറിയാതെ പിന്നെ നന്ദുവിൻ്റെ സ്വന്തം അനന്തു, അനന്തകൃഷ്ണൻ. നിറഞ്ഞ പുഞ്ചിരിയോട് അവർ പറയുമ്പോൾ നന്ദുവിന് അനന്തുവിന് ആശ്ചര്യമായിരുന്നു. വർഷം എത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരെ രണ്ടുപേരെയും അവരുടെ പേരുകൾ ഓർമ്മ നിൽക്കുന്നല്ലോ എന്ന് ആലോചിച്ച്. നിങ്ങൾ രണ്ടുപേരെന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം, ഇപ്പോഴും നിങ്ങളെ ഞാൻ മറന്നില്ലല്ലോ എന്നല്ലേ? അവർ ചോദിച്ചു. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് തൊട്ടു പിന്നിലായി നിൽക്കുന്ന ലക്ഷ്മിയിലും ശ്വേതയിലും അവരുടെ കണ്ണുകൾ ഉടക്കിയത്. ഇതൊക്കെ സംശയപാതിൽ അവർ ചോദിച്ചു. ഇതെൻ്റെ വൈഫ് ലക്ഷ്മി, അത് അനന്തുവിൻ്റെ ശ്വേത. നന്ദു പറയുമ്പോൾ അവർ രണ്ടുപേരെയും നോക്കി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു മേരി. ഗോവിന്ദ്, ലക്ഷ്മി. പേരിലെ സാമ്യം പോലെ തന്നെ നല്ല ജോഡിയുണ്ട് കേട്ടോ. ജീസസ് അനുഗ്രഹിക്കട്ടെ നാലുപേരെയും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ രണ്ടുപേരെയും ഇപ്പോഴും മാഡത്തിന് ഓർമ്മയുണ്ടായിരുന്നോ? ശ്വേത ചോദിച്ചു. ഉണ്ടായിരുന്നു, കാരണം പലതുണ്ട്. മകൻ പഠിച്ച സ്കൂളിന് ഇപ്പോഴും എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ തരുന്ന മാധവ് മേനോൻ എന്ന വലിയ മനുഷ്യൻ തുടങ്ങി മകൻ്റെ ഇൻ്റലിജൻസ് വരെ. മേരി പറയുമ്പോഴാണ് ഇപ്പോഴും മാധവൻ സ്കൂളിന് പണം നൽകുന്ന കാര്യം നന്ദു അറിഞ്ഞത്. അച്ഛൻ, അച്ഛൻ ഇപ്പോഴും? അതിശയഭാവത്തിൽ അവൻ ചോദിച്ചു. അതെ ഗോവിന്ദ്, മാധവൻ സാർ ഇപ്പോഴും പണം തരാറുണ്ട്. ബുദ്ധിമാനായ ഒരു മകനെ സമ്മാനിച്ച സ്കൂളിനോടുള്ള നന്ദി. ചോദിക്കുമ്പോൾ സാർ അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. എസ്റ്റേറ്റിൽ വരുമ്പോൾ ഇവിടെ വരും. ഇപ്പോൾ കുറേയായി വന്നിട്ട്. സാറിൻ്റെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും.
വരുമ്പോൾ പ്രിൻസിപ്പളിനോട് ഒത്തിരി സംസാരിക്കും. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫാദർ ഡൊമിനിക് ഫ്രാൻസിസ് 5 വർഷം മുമ്പ് മരിച്ചു. ഇപ്പോൾ പുതിയ ആളാ, മാധവ സാറിനറിയാം, ജോസഫ് പൗലോസ് കുരിശിങ്കൽ. അച്ഛൻ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോഴതൊക്കെ അറിയുന്നത്. ഹീസ് എ ഗ്രേറ്റ് മാൻ ഗോവിന്ദ്, റിയലി ഗ്രേറ്റ് മാൻ. എങ്ങനെയാണ് മകനെ ഇത്രയധികം സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതെന്ന് തോന്നിപ്പോവും ചിലപ്പോഴൊക്കെ. യു ആർ സോ ലക്കി ടു ഹാവിങ് എ ഫാദർ ലൈക്ക് മാധവൻ സാർ. പിന്നെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളവർ തന്നെ പെട്ടെന്ന് അങ്ങ് മറക്കുമോ? നിങ്ങൾക്കറിയോ അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിരുന്നു ഇവൻ. എ ബ്രില്യൻ്റ് സ്റ്റുഡൻറ്റ്. എൻ്റെ ലൈഫിൽ എത്രയെത്ര സ്റ്റുഡൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവൻ്റെ അത്രയും ഐ ക്യു ലെവലുള്ളൊരു സ്റ്റുഡൻറ്. ചിലപ്പോഴേക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇവർ റോബോട്ട് വല്ലതും ആണോ എന്ന്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു ഇവൻ. അതുകൊണ്ടാണല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ് ലോകത്ത് ഇത്രയും ഉയരത്തിലെത്താൻ ഇവന് കഴിഞ്ഞ്. മാധവൻ സാറ് വരുമ്പോൾ പറയാറുണ്ട് മകൻ്റെ ബിസിനസ് രംഗത്തെ കുതിപ്പിനെ പറ്റി. ഹലോ മാഡം, ഇവൻ മാത്രമല്ല ഇങ്ങനെ ഒരുത്തും കൂടി ഉണ്ട് ഇവിടെ, ഇനി എന്നെപ്പറ്റി ഒന്ന് പൊഴുത്തി പറഞ്ഞ് കുട്ടികൾ രണ്ടും കേൾക്കട്ടെ. ഇരു പോക്കറ്റിലേക്കൊന്ന് കൈയിട്ടുകൊണ്ട് തമാശ പോലെ അനന്ത് പറഞ്ഞു. പറയാം, അതിനെന്താ? നിങ്ങൾക്കറിയാം, ഗോവിന്ദ് ജീവിതത്തിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അന്നും ഇന്നും ഇനി എന്നും ഇവൻ ഒറ്റ ഒരുത്തനായിരിക്കും. ചെറിയൊരു പുഞ്ചിരിയോടെ മേരി പറയുമ്പോൾ അത് കേട്ട് നന്ദു, ലക്ഷ്മിയും ശ്വേതയും ചിരിയടക്കാൻ പാടുവിട്ടു. മാഡം, ചിരിയടക്കാൻ പാടുവിടുന്ന നന്ദുവിനെയും ലക്ഷ്മിയും ശ്വേതയും നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഈണത്തിൽ അനന്ത് വിളിച്ചു. അല്ലെങ്കിലും നല്ലവരെയൊന്നും ലോകം അംഗീകരിക്കില്ലല്ലോ. എല്ലാവരെയും നോക്കിക്കൊണ്ട് അനന്ത് പറഞ്ഞു. അത് കേട്ട് മേരി ഒന്ന് ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, ഇവനും പഠിത്തത്തിലും മിടുക്കനായിരുന്നു, എക്സ്ട്രാ ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ലെന്ന് മാത്രം. അല്ലെങ്കിലും ഗോവിന്ദനോട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ആരും ഇവിടെ പഠിച്ചിട്ടില്ല. ഇവനെ പഠിപ്പിച്ചിരുന്ന എല്ലാ സ്റ്റാഫ്സിനും അറിയായിരുന്നു ഇവൻ ഉയരങ്ങൾ കീഴടക്കുമെന്ന്. എന്തായാലും എല്ലാവരും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു വളർന്ന വഴികളൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒരു സന്തോഷമല്ലേ മാഡം? അതുകൊണ്ട് വന്നതാ. എക്സ്ട്രാ സ്വീറ്റ്നെസ് പോലെ മാഡത്തെയും കണ്ടു. ഇപ്പോൾ വെക്കേഷനല്ലേ, ആരും ഉണ്ടാവില്ലെന്നാണ് കരുതിയത്. നന്ദു പറഞ്ഞു. അടുത്ത ആഴ്ച സ്കൂൾ ഓപ്പണിംഗ് അല്ലേ, അതിൻ്റെ കുറച്ച് വർക്ക്സ് ഉണ്ട്. നിങ്ങളുടെ ബാച്ചിലുള്ള ഞാൻ മാത്രമേ ഇപ്പം ഇവിടെയുള്ളൂ, ബാക്കി എല്ലാവരും പോയി. ലക്ഷ്മിക്കും ശ്വേതയ്ക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചതെന്നറിയോ? ലക്ഷ്മിയോടും ശ്വേതയോടുമായി മേരി ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടെ ഇല്ല എന്നർത്ഥത്തിൽ തലകുലുക്കിയവർ. 4th standard. എന്നിട്ടും ഇത്ര ഓർമ്മ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ രണ്ടുപേരും ഇവിടെ ബോർഡിങ്ങിലായിരുന്നു. എന്നോടാണെങ്കിൽ വലിയ കൂട്ടും, വലിയ വലിയ ക്ലാസ്സിലൊക്കെ ആയെങ്കിലും എന്നെ എന്നും വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പേരൻസിനെ വിട്ട് പിരിഞ്ഞ് നിൽക്കുന്നല്ലേ, രണ്ടുപേർക്കും ഞാൻ അമ്മയെ പോലെ ആയിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് എന്ത് വിഷമമായി എന്നറിയോ? പക്ഷേ എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഗുരുക്കന്മാർക്ക് മേലെ വളർന്ന ശിഷ്യരെ കാണാൻ കഴിയുന്നതും ഒരു ഭാഗ്യമല്ലേ? മേരി ടീച്ചർ പറയുന്ന കേട്ട് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു നാലു പേരും. നിങ്ങൾ ഇവരെ രണ്ടുപേരെയും എല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തോ? ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തു. ഇനി പിന്നൊരിക്കലാവുമെന്ന് വിചാരിക്കുക, മറ്റൊരിടത്തേക്ക് കൂടി പോകാനുണ്ട്, നന്ദു പറഞ്ഞു. അപ്പോൾ ബോർഡിംഗ് ഒന്നും കാട്ടിക്കൊടുക്കുന്നില്ലേ? ഇല്ല മാഡം, പിന്നീട് ഒരിക്കലാവും. ഇപ്പം തന്നെ ഒത്തിരി വൈകി, ഇന്ന് എസ്റ്റേറ്റിൽ പോകാമെന്ന് പറഞ്ഞിരിക്കോ? അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. ആ, ചോദിക്കാൻ മറന്നു, നിങ്ങളെങ്ങനെയാ അകത്തേക്ക് വന്ന്? ഗേറ്റിനടുത്ത് സെക്യൂരിറ്റിമാരുണ്ടല്ലോ, അവരങ്ങനെ ആരും അകത്തേക്ക് കയറ്റി വിടില്ലല്ലോ. മേരി ചോദിക്കുമ്പോൾ നന്ദുവും ലക്ഷ്മിയും ശ്വേതയും അനന്തുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അത് മേഡം, സെക്യൂരിറ്റി കയറ്റി വിടില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പണ്ട് ഉപയോഗിച്ചിരുന്നൊരു വഴിയുണ്ട്, അത് വഴി ഇങ്ങ് പോകുന്നു. ചെറിയൊരു ചമ്മലോട് അനന്ത് പറഞ്ഞു. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴിയോ? അതേത് വഴി? ഇവിടെ 2 gate ഉള്ളൂ, അവിടെ സെക്യൂരിറ്റിയും കാണും. മതിൽ ചാടിയ മേഡം വന്ന്, അതിനെയാ ഉദ്ദേശിച്ച്. അനന്തുവിനെ ഒന്ന് അടിമുടി നോയിക്കൊണ്ട് ശ്വേത പറഞ്ഞു. എടാ തല ധരിച്ചവന്, നിനക്ക് അന്ന് ഇന്നൊരു മാറ്റമില്ലല്ലോടാ, ഈ പെമ്പിള്ളേരെയും കൊണ്ട് മതിൽ ചാടേണ്ട ബുദ്ധി നിൻ്റേതാണല്ലേ. അനന്തുവിൻ്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചുകൊണ്ട് മേരി ചോദിച്ചു. അയ്യോ മേഡം, വീട് എനിക്ക് ചെവി വേദനിക്കുന്നു. വേദനിച്ചോട്ടെ, നിനക്ക് സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ മാധവൻ സാറിൻ്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എൻ്റെ മേഡം തെറ്റുപറ്റിപ്പോയി, സോറി, ഇനി ആവർത്തിക്കില്ല, എൻ്റെ ചെവിയിൽ നിന്ന് വിട്ടേ, പ്ലീസ്. അപേക്ഷ പോലെ വേദന കലർന്ന സ്വരത്തിൽ അനന്ത് പറയുമ്പോൾ അവൻ്റെ ചെവിയിലെ പിടിവിട്ട് മേരി. നിങ്ങൾ വാ, ഞാൻ ഗേറ്റ് വരെ വരാം. വേണ്ട മേഡം, വന്ന വഴി മറക്കാൻ പാടില്ലെന്നാണല്ലോ, ഞങ്ങൾ മതിലാടി തന്നെ പോയിക്കോണം. പിന്നെ അതൊരു ഓർമ്മൂതുക്കലല്ലേ, പുഞ്ചിരിയോടെ നന്ദ് പറഞ്ഞു. എന്നാലും ഗോവിന്ദ്, ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ പറഞ്ഞില്ലേ, വി ഓൾ എൻജോയ് ദാറ്റ്. എന്നാൽ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ, ഇനിയും വരണം കേട്ടോ. അന്ന് ഇതുപോലെ ഓടിപ്പോവരുത്, പതുക്കെ
സാവധാനം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പോയാൽ മതി. ഓഫ് കോഴ്സ് മാം, വി വിൽ കം. ഇപ്പം ഇറങ്ങുക. അതും പറഞ്ഞ് ലക്ഷ്മിയുടെ കൈയും പിടിച്ച് നന്ദു പോയി. നീയിപ്പോൾ പൊക്കോ, ഇനി ഇതുപോലെ വല്ലതും കാട്ടിയാലേ ഈ ശിക്ഷ ഓർത്തേക്കണം. പുഞ്ചിരിയോട് അനന്തുവിനോട് ഒരു താക്കീത് പോലെ മേരി പറയുമ്പോൾ അവരോട് ഒന്നുകൂടി യാത്രയും പറഞ്ഞ് അനന്തുവും ശ്വേതയും നന്ദുവും ലക്ഷ്മിയും പോയ വഴിയെ പോയി. ഗേറ്റ് വഴി പോവാതെ വീണ്ടും മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാലുപേരുടെയും മനസ്സ് വളരെ നിറഞ്ഞിരുന്നു. പിന്നിട്ട വഴികളിലൂടെ ഒന്നുകൂടി നടക്കാൻ പറ്റിയതിൻ്റെ ആത്മനിർവൃതി, നന്ദുവിനും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ബാല്യം ചിലവിട്ട സ്ഥലങ്ങൾ കാണാനും അവൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി ലക്ഷ്മിക്കും തോന്നി. പച്ചപ്പരവതാനി വിരിച്ച പോലെ ഏക്കർ കണക്കെ നീണ്ടുകിടക്കുന്ന തേയിലത്തോട്ടം അതിശയത്തോടെ നോക്കി നിന്നു ലക്ഷ്മി. ഇലകളിൽ മഞ്ഞ തുള്ളികൾ വീണ് കിടക്കുന്നു. തേയിലച്ചെടിയുടെ ഇടയിലൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പ് തോന്നിയെങ്കിലും അത് പറയാതെ തന്നെ മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിക്കാനുള്ള നന്ദുവിൻ്റെ കഴിവ് അവൾക്ക് വീണ്ടും വീണ്ടും അതിശയമായിരുന്നു. തട്ട് തട്ടുകളായാണ് തേയിലച്ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെങ്കിലും ദൂരെ നിന്ന് നോക്കിയാൽ ഒരേ നിരപ്പിനാണെന്ന് തോന്നും. എന്നാലും ഇലകളിൽ വീണുകിടക്കുന്ന മഞ്ഞതുള്ളികൾ കൈകൊണ്ട് തലോടിക്കൊണ്ട് നന്ദുവിൻ്റെ നെഞ്ചോരം ചേർന്ന് നടക്കുന്നത് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു ലക്ഷ്മിക്ക്. വല്ലാതെ തണുക്കുന്നുണ്ടോ? ലക്ഷ്മി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ അതേ എന്ന ഭാവത്തിൽ തലകുലുക്കി ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലേ ജാക്കറ്റോ ഷാളോ എടുക്കാം, ഇവിടെ ഇത്തിരി തണുപ്പ് കൂടുതലാണ്. അതെങ്ങനെയാ, പറഞ്ഞാൽ കേൾക്കുന്ന ശീലമല്ലല്ലോ. എന്താടാ എന്തുപറ്റി? പിന്നാലെ വന്ന അനന്തവും ശ്വേതയും ചോദിച്ചു. ഒന്നുമില്ല, തണുക്കുന്നുണ്ടെന്ന്. തണുക്കുന്നുണ്ടോ? ജാക്കറ്റും എടുത്തില്ല അല്ലേ. ലക്ഷ്മി ഇങ്ങു വാ, ഈ ഷാൾ നമുക്ക് രണ്ടുപേർക്കുമായിട്ട് പതുക്കാം. പൊതിഞ്ഞു പിടിച്ചിരുന്ന ഷാളും നിവർത്തി പിടിച്ചുകൊണ്ട് ശ്വേത പറഞ്ഞു. നോ ശ്വേത, അത് താൻ പൊതച്ചത്, ലക്ഷ്മിക്ക് ഞാൻ ഈ ജാക്കറ്റ് കൊടുക്കാം. അതും പറഞ്ഞ് ഇട്ടിരുന്ന ബ്ലാക്ക് ജാക്കറ്റ് ഊരാൻ തുടങ്ങി നന്ദു. അപ്പൊ നന്ദേട്ടനോ? എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊക്കെ ശീലാ. ഇതിപ്പോ നിനക്ക് വേണ്ടിയാ ഞാൻ എടുത്തു തന്നെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന എനിക്കറിയായിരുന്നു. അതും പറഞ്ഞ് ജാക്കറ്റ് വീട്ടിൽ ലക്ഷ്മി ഒന്ന് പൊതിഞ്ഞു പിടിച്ച് നന്ദു. ഇപ്പൊ മാറിയോ? ജാക്കറ്റ് കൊണ്ട് ലക്ഷ്മി ഒന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നന്ദു ചോദിക്കുമ്പോൾ മാറിയെന്ന അർത്ഥത്തിൽ തലകുലുക്കി ലക്ഷ്മി. എന്നോ വാ. ലക്ഷ്മിയുടെ വലത് കൈകൊണ്ട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. വീണ്ടും അവനോട് ഒന്ന് ചേർന്ന് ഇലകളെ തലോടി നടന്നു ലക്ഷ്മി. എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ പ്രമോദും മാനേജർ സുനിലും ഉണ്ടായിരുന്നു. സോറി, ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയില്ലേ? സുനിലിനോടായി നന്ദു ചോദിച്ചു. അത് കുഴപ്പമില്ല സാർ, കാണാതായപ്പോൾ സാർ ഇനി വരില്ലേന്ന് വിചാരിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും തേയിലച്ചെടിയുടെ ഇടയിലൂടെ തന്നെ നടന്നു വരണം, അതുകൊണ്ട് കാറ് കുറച്ച് മാറി പാർക്ക് ചെയ്തിട്ട് നടന്നാ വന്ന്. ശ്വേതയും ലക്ഷ്മിയും നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. ലക്ഷ്മി, ഇത് സുനിൽ, ഇവിടുത്തെ മാനേജറാണ്. പ്രമോദിനറിയാലോ? അറിയാം നന്ദേട്ട, ഇന്നലെ കണ്ടല്ലേ. പുഞ്ചിരിയോടെ ലക്ഷ്മി പറഞ്ഞു. ശേഷം സുനിലിനോടും പ്രമോദിനോടും അനന്തും നന്ദും കുറച്ചൊക്കെ സംസാരിച്ച് അവിടെ നിന്നു. സർ, ഇവിടെ ഇതിരി തണുപ്പ് കൂടുതലാണ്, നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. സാറിന് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാമല്ലോ, സുനിൽ പറഞ്ഞു. ആ കമിങ്. നന്ദു പറയുമ്പോൾ സുനിലും പ്രമോദും ഓഫീസിനകത്തേക്ക് പോയി. വാ, അകത്തേക്ക് ഇരിക്കാം. മൂന്നുപേരോടുമായി പറഞ്ഞുകൊണ്ട് നന്ദു നടക്കാൻ തിരിഞ്ഞു നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു ലക്ഷ്മി. നന്ദേട്ടാ പ്ലീസ്, ഞാൻ നടന്നിട്ട് വരട്ടെ, എനിക്ക് തേയിലച്ചെടിയിലൂടെ നടക്കുന്ന ഇഷ്ടപ്പെട്ടു. എടാ നല്ല തണുപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞ് പോവാം. വേണ്ട, എനിക്കിവിടെ അകത്ത് വന്നിരിക്കാൻ വയ്യ, എനിക്ക് പിന്നെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ. പ്ലീസ് നന്ദേട്ടാ, നന്ദേട്ടാ പൊക്കോ, ഞങ്ങൾ മൂന്നുപേരും കൂടി പൊക്കോളാം പ്ലീസ്, കൊഞ്ചലോടെ ലക്ഷ്മി പറഞ്ഞു. അയ്യോ ഞാനില്ല, ഈ ചെടിയുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഭയങ്കര തണുപ്പാ, ശ്വേത പറഞ്ഞു. കേട്ടല്ലോ, ശ്വേതയും മാറി അകത്ത് വന്നിരിക്കും, പിന്നെ പോവാം, നന്ദു പറഞ്ഞു. ശ്വേതിച്ച് വരുന്നില്ലേ? വേണ്ട, അനന്തുവേട്ടൻ വരും. ഞാനോ? ഞെട്ടിലോട് അനന്ത് ചോദിച്ചു. ആ അനന്തുവേട്ടൻ തന്നെ. എന്താ വരില്ലേ? അല്പം ഒരു ഭീഷണി കലർന്ന സ്വരത്തിൽ ലക്ഷ്മി ചോദിച്ചു. വരാം വരാം, ഞാൻ വരാം, പെട്ടെന്ന് തന്നെ അനന്ത് പറഞ്ഞു. നന്ദുവിനെ നേരെ തിരിഞ്ഞു ലക്ഷ്മി. പ്ലീസ് നന്ദേട്ടാ, കൊഞ്ചലോടെ ലക്ഷ്മി പറഞ്ഞു. തണുപ്പുണ്ടടാ. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ നന്ദു പറയുമ്പോൾ പിണക്കം പോലെ മുഖം താഴ്ത്തി നിന്നു ലക്ഷ്മി. സാറില്ലടാ, ഞാൻ നോക്കിക്കോളാം, ചുമ്മാ പിണക്കം വാങ്ങണ്ട. പുഞ്ചിരിയോട് അനന്ത് പറയുമ്പോൾ നിറഞ്ഞ ചിരിയോട് അവൻ്റെ കയ്യിൽ പിടിച്ചു ലക്ഷ്മി. അതന്നെ അനന്തുട്ട, വാ നമുക്ക് പോവാം. അനന്തുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം നന്ദു. നന്ദുവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അനന്ത് പറയുമ്പോൾ ഒന്ന് തലകുലുക്ക് നന്ദു. ശരി, അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, തണുപ്പ് കൂടി അങ്ങ് വന്നേക്കണം, അല്ലെങ്കിൽ എന്നെ വിളിക്കണം. പിന്നെ അധികം, അയ്യോ നീ ഒന്ന് നിർത്തുന്നുണ്ട് നന്ദു, നിന്റെ ലക്ഷ്മി ഒരു രാവണം തട്ടിക്കൊണ്ടുപോകാതെ ഈ ലക്ഷ്മണൻ നോക്കിക്കോളാം. നീ സമാധാനമായിട്ട് അകത്തേക്ക് പോടാ, അനന്ത് പറഞ്ഞു. ശേഷം ലക്ഷ്മിയുടെ കൈ പിടിച്ച് രണ്ടുപേരും കൂടി നടന്നു പോകുന്നു ചുണ്ടിലൂറിയ പുൻസിരിയോടെ നോക്കി നിന്നു നന്ദുവും ശ്വേതയും. ശ്വേത വാ, നമുക്ക് അകത്തിരിക്കാം.
നന്ദു പറയുമ്പോൾ അന്ന് തലവുലിക്ക് സമ്മതിച്ചുകൊണ്ട് അവനെ പകത്തേക്ക് പോയി ശ്വേത. എന്റെ ലക്ഷ്മി ഒന്ന് പതുക്കെ. തേയിലച്ചെടിക്കിടയിലൂടെ ഓടുന്ന ലക്ഷ്മിയെ നോക്കി പിന്നിലൂടെ നടന്ന അനന്ത് വിളിച്ചു പറഞ്ഞു, എന്ത് രസം അനന്ത്, ചിത്രശലഭം പോലെ ഈ ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ ഓടാൻ. നീ ഓടിക്കോ, പക്ഷെ പതുക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അറിയാനോ, നിനക്കൊരു പോറല് പറ്റി അവൻ എന്നെ വെച്ചേക്കില്ല, അതുകൊണ്ട് പതുക്കെ. അന്ത്യോടെ ഒന്ന് ചുമ്മാതിരുന്നേ, ഞാനത് കൊച്ചുകുട്ടിയാണോ തട്ടി വീഴാൻ? അന്ത്യോടെ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ. തിരിഞ്ഞെന്ന് അതും പറഞ്ഞ് വീണ്ടും ചെടികൾക്കിടയിലൂടെ ഓടുന്ന ലക്ഷ്മിയുടെ പിന്നാലെ ഒരു ചെറു പുഞ്ചിരിയോടെ നടന്നു അനന്തു. അനന്തുവേട്ടാ, അത് നോക്കി, എന്തിനാ അവിടെ കുറെ സ്ത്രീകൾ നിൽക്കുന്നേ? ഒന്ന് നിന്ന് ചെടികൾക്കിടയിൽ ദൂരെ മാറി നിൽക്കുന്ന സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു, അത് തേയിലെന്നുള്ളതാണോ? ഈ ഇല പറിച്ചിട്ടല്ലേ തേയിലുണ്ടാക്കുന്നത്? ആണോ, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്കൊന്ന് അടുത്തുപോയി നോക്കാൻ. എന്തുവേട്ടാ ഇത് കാണാൻ എന്തിരിക്കുന്നു? ദേ ഈ ഇല ഇങ്ങനെ പറിച്ചാൽ പോരെ. ഒരു ഇല നുള്ളിയെടുത്തുകൊണ്ട് അനന്തു പറഞ്ഞു. എന്നാൽ അവർക്ക് ഇതിനൊക്കെ ഒരു ട്രിക്കാണോ അനന്തുവേട്ടാ, നമുക്ക് അടുത്തുപോയി നോക്കിയാലോ? അനന്തുവേട്ടമ്മ, നമുക്ക് അങ്ങോട്ട് പോവാം. അതും പറഞ്ഞ് വീണ്ടും ചെടികൾക്കിടയിലൂടെ ഓടി ലക്ഷ്മി. ലക്ഷ്മി ഒന്ന് പതുക്കെ. അതും പറഞ്ഞ് അവൾക്ക് പിന്നാലെ പോയി അനന്തു. ഹലോ, ഈ ഇല എന്നുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? സ്ത്രീകളുടെ അടുത്തേക്ക് ഓടി വന്ന് നിന്നുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോട് ലക്ഷ്മി ചോദിക്കുമ്പോൾ പരസ്പരം നോക്കി അവർ. കുട്ടിയേതാ ഈ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നേണ്ടാലേ, വഴക്ക് കിട്ടും കേട്ടോ. വഴക്കോ? ആര് വഴക്ക് പറയാനാ? ലക്ഷ്മി ചോദിച്ചു. സൂപ്പർവൈസർ സാറ്, ഇവിടുന്ന് ആരെങ്കിലും ഫോട്ടോ എടുത്തതിന് അങ്ങോട്ട് വായിരിക്കുന്ന പോലെ ഞങ്ങളാ കേൾക്കുന്നത്. അതിനിടയില കുട്ടിയൊന്ന് പോയേ. അങ്ങനെ ഒരു സൂപ്പർവൈസറുള്ള വഴക്ക് പറയില്ല. പിന്നിൽ അനന്തുവിന്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങോട്ടേക്ക് നോക്കി. അയ്യോ, ഇതാരാ അനന്തകൃഷ്ണൻ സാറ്? കൂട്ടത്തിൽ ഇത്തിരി പ്രായം ചെന്നൊരു സ്ത്രീ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ, മാധവൻ സാറിന്റെ ചേട്ടന്റെ മകനാ. അവർ പറയുമ്പോൾ എല്ലാവരും ബഹുമാനപൂർവ്വം അനന്തുവിനെ നോക്കി. എന്നെ മനസ്സിലായി, ഇവളെ മനസ്സിലായോ? ലക്ഷ്മിയുടെ തോളിലൂടെ ഒന്ന് കൈയിട്ടുണ്ട് അനന്ത് ചോദിച്ചു. സാറിന്റെ ഭാര്യയാണോ? ഞങ്ങൾ ആളറിയാതെ. ഭാര്യയാണ്, പക്ഷെ എൻ്റെ അല്ലെന്ന് മാത്രം, മറ്റൊരാളുടെയാ. ലക്ഷ്മിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനന്ത് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി സ്ത്രീകൾ. സംശയിക്കണ്ട, ഇതിൻ്റെ അവകാശിയുടെ ഭാര്യയാണോ? ഗോവിന്ദ് മേനോന്റെ ഭാര്യ ലക്ഷ്മി, ലക്ഷ്മി ഗോവിന്ദ് മേനോൻ. ഇപ്പോൾ മനസ്സിലായോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.